കൊണ്ടിരിക്കുന്ന പച്ചക്കറി പലവ്യഞ്ജനത്തിന്റെ അനിയന്ത്രിതമായ വിലക്കയറ്റം, അതുപോലെ തന്നെ പാചക ഗ്യാസിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം ഈ ഭക്ഷ്യ ഉൽപാദന വിതരണ മേഖലയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളത്. ഇതിനു മുൻപും പലപ്പോഴും വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇന്നത്തെ പോലെ ഇത്രയും ക്രമാതീതമായ ഒരു വിലവർദ്ധനവ് ആദ്യമായിട്ടാണ് തോന്നുന്നു ഉണ്ടായിട്ടുള്ളത്. ഒരു സാധാരണക്കാരനാണെങ്കിലും ഒരു 100-300 രൂപയും കൊണ്ട് ഒരു മാർക്കറ്റില് പലവ്യഞ്ജനം വാങ്ങിക്കാൻ ചെന്നാൽ, അല്ലെ പച്ചക്കറി വാങ്ങിക്കാൻ ചെന്നാല് 2 ദിവസത്തെ പച്ചക്കറി പോലും കിട്ടാത്തൊരവസ്ഥയാണ് എന്നുള്ളത്. തക്കാളിയുടെ വില 120 ആയി, പച്ചമുളക് 140 ആയി, ഇഞ്ചി 240 ആയി, വെളുത്തുള്ളി 160 ആയി, ബീൻസിന് 100 മുകളിൽ വിലയായിരുന്നു, ഇപ്പൊ അത് 80 രൂപയായിരുന്നു. അതുപോലെ തന്നെ അരിയുടെ വില, മുട്ടയിട്ട് അവസാനം ഈ ബ്രോയിലർ ചിക്കൻ അല്ല വരുന്നത്, മുട്ടയിട്ട് തീരുന്ന മുറ്റിയ കോഴികളാണ് ഇന്ന് വരുന്നത്. വാസ്തവത്തിൽ ഞാൻ പറഞ്ഞത് ഈ കോഴികളെ മാർക്കറ്റിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആർക്കും വാങ്ങിച്ച് ഭക്ഷിക്കാൻ തോന്നുകയില്ല. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ നിർബന്ധമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഹോർട്ടികോർപ്പ് സാധാരണ ഇടപെടുക ഒരു പതിവുണ്ട്. ഇപ്പോ അല്ല വൃത്തിയില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ പിടിച്ചോണ്ട് കഴിഞ്ഞാൽ പല ഭാഗത്തു നിന്ന് അവർക്ക് പ്രഷറാണ്. അവർ പിടിച്ച ആൾ തന്നെ ഇവിടെ തിരിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നത്. അതുകൊണ്ട് ഇവർ തന്നെ ഉപജീവനമാർഗം തടയുന്നത് എങ്ങനെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. പക്ഷേ അതിനേക്കാളും നൂലാമാലകൾ വേണം അവർ ഞങ്ങൾക്ക് പറയുന്നത്. ഞങ്ങൾ ലൈസൻസ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേന് ലീഗലി പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമത്തിന്റെ മേൽ നിയമങ്ങൾ അവർ പറയുന്നു. കിച്ചൺ ഇങ്ങനെ ആയിരിക്കണം, കിച്ചൺ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ പല പല സേഫ്റ്റി മെഷേഴ്സ്, അല്ലെങ്കിൽ ഇവിടെ വേസ്റ്റ് ഡിസ്പോസലിനുള്ള മാർഗങ്ങൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞ്. അതെല്ലാം നമ്മളെ കൊണ്ട് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഈ ഒരു റീസൺ ആണ് പറയുന്നത്. കാരണം അവർക്ക് ഒരു ഉപജീവനമാർഗമാണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ പല ഭാഗത്തു നിന്ന് അവർക്ക് പ്രഷർ വരും, അവരെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ കുറ്റം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു.